നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ തുരത്താൻ നടപടി. നടപടിക്ക് നേതൃത്വം നൽകിയത് വനം വകുപ്പ് തളിപ്പറമ്പ് റേഞ്ചിന് കീഴിലെ എം പാനൽ ഷൂട്ടേഴ്സുമാർ. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നു എന്നുറപ്പുവരുത്താൻ നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. പയ്യന്നൂർ വീണ്ടും വോളിബോൾ ആരവത്തിലേക്ക്. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് അവസാന വാരത്തിൽ അന്നൂരിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സിപിഐ ചെറുകുന്ന് കണ്ണപുരം ലോക്കൽ സമ്മേളനം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന പാർട്ടിയല്ല സിപിഐ എന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ തുരത്താൻ നടപടി. വനം വകുപ്പ് തളിപ്പറമ്പ് റേഞ്ചിന് കീഴിലെ എം പാനൽ ഷൂട്ടേഴ്സുമാരെയാണ് ഇതിനായി എത്തിയത്. പരിശീലനം നേടിയ മൂന്ന് പട്ടികളും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. പയ്യന്നൂർ നഗരസഭ 20-21 വാർഡുകളിൽ ജനങ്ങൾക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന കാട്ടുപന്നികളെ തുരത്താനായാണ് വനം വകുപ്പ് തളിപ്പറമ്പ് റേഞ്ചിന് കീഴിലെ എം പാനൽ ഷൂട്ടേഴ്സുമാർ എത്തിയത്. മനുഷ്യജീവന് തന്നെ ഭീഷണിയായി നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ ഉപാധികളോട് വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി ഒരു വർഷം കൂടി നീട്ടി വനം വകുപ്പ് ഉത്തരവിട്ടിരുന്നു. തോക്ക് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതിയുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഉത്തരവിന്റെ സമയപരിധി ഈ മാസം 17 അവസാനിക്കാനിരിക്കെയാണ് പുതിയ ഉത്തരവിറങ്ങിയത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വി രതീഷിന്റെയും സെക്ഷൻ ഫോറസ്റ്റർ ഷാജഹാന്റെയും നിർദ്ദേശപ്രകാരം പി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 30 എം പാനൽ ഷാർപ്പ് ഷൂട്ടേഴ്സുമാരാണ് കാട്ടുപന്നികളെ തുരത്താനെത്തിയത്. കർഷക മിത്രം എന്ന പേരിൽ കർഷകരെ സഹായിക്കാനെത്തിയ ഇവർ കൃഷിസ്ഥലങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ പട്ടികളുടെ സഹായത്തോടെ ഉൾക്കാടുകളിലേക്ക് ഓടിക്കുകയും ആക്രമിക്കാനെത്തുന്ന കാട്ടുപന്നികളെ വെടിവെക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ഇവർ പറയുന്നു. കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളൊരു ദൗത്യമാണ്. അപ്പോൾ വെടിവെച്ചിട്ട് പരമാവധി കൊല്ലാതെ നമുക്ക് മനുഷ്യ ജീവന് ഭീഷണിയായി നേരെ വരുന്ന സാധനത്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്. അല്ലാത്ത സാധനത്തിന് നമ്മൾ വെടിവെച്ച് ഓടിക്കുവാണ്. ആ കൃഷി സ്ഥലത്തു നിന്ന് ആ ഏരിയയിൽ നിന്ന് വേറെ ഭാഗത്തേക്ക് ഓടിക്കുവാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളെ ദൗത്യം. അതിങ്ങനെ നമ്മൾ ചെമ്പലോട് കുറേ പഞ്ചായത്തുകൾ നടത്തിയിട്ടുണ്ട്. ആ പഞ്ചായത്തിൻ്റെ പല പഞ്ചായത്തിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഈ ഏരിയയിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായത്. വെടിവെച്ച് കൊല്ലുന്ന കാട്ടുപന്നികളെക്കുറിച്ച് DFOയെ അറിയിക്കുകയും തുടർന്ന് ഡീസലും മണ്ണെണ്ണയും ബ്ലീച്ചിംഗ് പൗഡറും ഉപയോഗിച്ച് ഭക്ഷ്യയോഗ്യമല്ലാത്ത വിധം കുഴിച്ചു മൂടുകയുമാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നു എന്നുറപ്പുവരുത്താൻ നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. ഓരോ സ്ഥാപനത്തിനും സ്വയം പരിശോധനയ്ക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിനും ഒരാഴ്ചത്തെ സമയമാണ് നഗരസഭ നൽകിയത്. ശേഷം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തും. ചെറുവത്തൂർ ഭക്ഷ്യവിഷബാധയുടെ സാഹചര്യത്തിൽ സംസ്ഥാനമെങ്ങും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമായിരിക്കവെ വ്യത്യസ്തമായ പുതിയ ഒരാശയവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് നടത്തിപ്പുകാരെ ശത്രുപക്ഷത്തു നിർത്താതെ അവരുടെ കൂടി സഹകരണത്തോടെ നിയമങ്ങൾ കർശനമാക്കാനാണ് നഗരസഭ ഒരുങ്ങുന്നത്. ഇതിൻ്റെ ആദ്യപടിയായി നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിൻ്റെ മേൽക്കൈയിൽ നഗരത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. നിയമപരമായ എല്ലാ നിബന്ധനകളും പാലിക്കുന്നുണ്ട് എന്ന് സ്വയം ഉറപ്പുവരുത്താൻ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ഒരാഴ്ചത്തെ സമയം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഒരാഴ്ച കഴിഞ്ഞ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രത്യേക സ്ക്വാഡ് എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തും. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ കൂടി പങ്കാളിത്തമുണ്ട്, അതായത് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇത് സ്ഥാപനങ്ങളെ ശുചീകരിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്താനാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പങ്കാളിത്തമാണ് ഹോട്ടലുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2-3 ദിവസം കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. എല്ലാം നല്ല രീതിയിൽ ശുചിത്വവും ഭക്ഷണ കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം കച്ചവടക്കാരുടെ ഭാഗത്തു തന്നെ ഉണ്ടാവുമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വം, മായം ചേർക്കൽ തടയൽ, പഴകിയ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തൽ തുടങ്ങിയവയെല്ലാം സ്ക്വാഡിന്റെ പരിശോധനാ പരിധിയിൽ വരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ വീണ്ടും വോളിബോൾ ആരവത്തിലേക്ക്. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് അവസാന വാരത്തിൽ അന്നൂരിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ, അന്നൂർ ഭഗത് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. മെയ് അവസാന വാരം അന്നൂർ ശാന്തിഗ്രാം ഗ്രൗണ്ടിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. അന്നൂർ വില്ലേജ് ഹാളിൽ നടന്ന യോഗം സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഒ കെ ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും മികച്ച ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും കളിക്കുന്നതും ഫുട്ബോളും വോളിബോളുമാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ മേഖലക്കകത്ത്, നമ്മുടെ ഈ മലയോര മേഖലക്കകത്തെല്ലാം വലിയ ആളുകൾ ഈ വോളിബോൾ കാണുകയും കളിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇന്ത്യൻ വോളിബോളിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആളുകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. കേരളത്തിനകത്തും നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിമ്മി ജോർജിൻ്റെ നാട് കൂടിയാണ് കണ്ണൂർ ജില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം വി കെ സനോജ്, സരിൻ ശശി, എ വി രഞ്ജിത്ത്, ടി സി വി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ അധ്യക്ഷനായി, സംഘാടക സമിതി ചെയർമാനായി ടി ഐ മധുസൂദനൻ എം എൽ എ, കൺവീനറായി എ വി രഞ്ജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സി പി ഐ ചെറുകുന്ന് കണ്ണപുരം ലോക്കൽ സമ്മേളനം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്നു. സി പി ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. ചെറുകുന്ന് പുന്നച്ചേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മൊത്തങ്ങ കുഞ്ഞമ്പു നഗറിലാണ് സമ്മേളനം നടന്നത്. സമ്മേളന നഗരിയിൽ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് 24 പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു. ഞാൻ കുറെ ദിവസം മുൻപ് ഒരു പൊതുസമ്മേളനത്തിലും ഈ മേഖലയിൽ പറയുകയുണ്ട്, കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു പാർട്ടിയല്ല സി പി ഐ. നമ്മുടെ പാർട്ടിയിൽ കടന്നു വരാൻ ആഗ്രഹവും താല്പര്യവുമുള്ള ഒട്ടേറെ മനുഷ്യരുണ്ട്. നമ്മൾ ഒരാളെയും അങ്ങനെ വില കുറച്ച് കാണുന്ന ഒരു പാർട്ടിയല്ല. മനുഷ്യർക്ക് ദൗർബല്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരാളെ മനുഷ്യനായി കാണുക എന്ന മഹത്തായ ഒരു മൂല്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എങ്കിലും ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളും ധാരണകളും ഉണ്ടല്ലോ. ഒട്ടേറെ സുഹൃത്തുക്കൾ, ഒട്ടേറെ ആളുകൾ പരമ്പരാഗതമായി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കാത്തവർ പോലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവാൻ സന്നദ്ധത കാണിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. ഇന്ത്യയെ ഒരു മതത്തിന് വേണ്ടി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കോളനികളുടെ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനാണ് ശ്രമം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എ കൃഷ്ണൻ അധ്യക്ഷനായി. താവം ബാലകൃഷ്ണൻ, പി നാരായണൻ, പി വി ബാബു രാജേന്ദ്രൻ, പി വി ജിതേഷ്, മോഹൻദാസ്, കെ വി സാഗർ, ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവള്ളൂർ യൂണിറ്റ് വ്യാപാര ഭവൻ ഉദ്ഘാടനം നടന്നു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യം മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. കരുവള്ളൂരിലെ വ്യാപാരികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു കെട്ടിടമെന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവൻ കെട്ടിട ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി നിർവഹിച്ചു. ചെറുകിട വ്യാപാരികളെ സംഘടനകളെ പുറക്കെട്ടി അണിനിരത്തിക്കൊണ്ട് മാതൃകാപരമായ ശക്തമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മാതൃപടിയുടെയും നേതൃത്വത്തിൽ ഇവിടെ നടത്തിവരുന്നവർക്ക് നിങ്ങളെല്ലാം നേരിട്ട് അനുഭവപ്പെടുത്തുമുള്ള കാര്യമാണ്. തുടർന്ന് ജനറൽ ബോഡി യോഗവും പുതിയ വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടത്തി. ചടങ്ങിൽ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു പ്രത്യേക ക്ഷണിതാവായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ വി മാധവൻ, യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ നമ്പ്യാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ യു വിജയകുമാർ,
ജില്ലാ കമ്മിറ്റി ട്രഷറർ എം പി തിലകൻ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വി നന്ദകുമാർ, കെ ബാബുരാജ്, ടി ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മണ്ടൂർ അഴീക്കോടൻ സ്മാരക കലാകേന്ദ്രം ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ജോൺ ബ്രിട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു. മണ്ടൂർ അഴീക്കോടൻ സ്മാരക കലാകേന്ദ്രം 50-ാം വാർഷികം ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിക്കും. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് നിർവഹിച്ചു. കോമൺ സെൻസ്, വിവേകം, ഔചിത്യം, എവിടെ വെച്ച് എന്ത് എങ്ങനെ എപ്പോൾ പറയണം, അതാണല്ലോ ഔചിത്യം എന്ന് പറയുന്നത്. നമ്മളെക്കാൾ വളരെ പ്രായമുള്ളൊരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ വളരെ സമപ്രായക്കാരോട് പറയേണ്ട തമാശ പറയാൻ പാടുണ്ടോ? ഇതൊക്കെ ഔചിത്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുപോലുള്ള ഒരു ആത്മീയ മതപരമായ ചടങ്ങിൽ രാഷ്ട്രീയവും സങ്കുചിത രാഷ്ട്രീയവും വിളമ്പാൻ പാടുണ്ടോ? അതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയത്തെ കുറിച്ച് പറയാതെ കണ്ണൂർ ജില്ലയിലെ കത്തോലിക്ക സഭയുടെ പ്രവർത്തനത്തെ കുറിച്ച് സൂചിപ്പിച്ച് എങ്ങനെയാണ് കേരളത്തിലെ കത്തോലിക്ക സഭയും അതിൻ്റെ സ്ഥാപനങ്ങളും ഈ ജില്ലയുടെ വികാസത്തിനും സാമൂഹ്യ സാംസ്കാരിക ഔചിത്യത്തിന് ഇന്ധനം പകർന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ കടമ നിറവേറ്റണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ വേണ്ടി വെച്ചു. എന്താ കാരണം? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞല്ല ശകലങ്ങൾ. ചടങ്ങിൽ ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എം വി രവി, കെ പത്മനാഭൻ, പി പി ദാമോദരൻ, എം ശ്രീധരൻ, ഐ വി ശിവരാമൻ, സി വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഡിവൈഎഫ്ഐ ചെറുതാഴം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അലക്യം തോട് സംരക്ഷണവും ശുചീകരണവും നടത്തി. എം വിജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തെളിഞ്ഞൊഴുകും നിറഞ്ഞൊഴുകും അലക്യം തോട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ചെറുതാഴം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി അലക്യം തോട് സംരക്ഷിക്കുന്നത്. സംരക്ഷണത്തിന്റെയും ശുചീകരണത്തിന്റെയും ഉദ്ഘാടനം എം വിജൻ എം എൽ എ നിർവഹിച്ചു. ഹൈവേയുടെ തീരത്തുകൂടി ആയതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാട് അതിലേക്ക് നിക്ഷേപിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു വലിയ ശ്രമകരമായൊരു പ്രവർത്തനമായി തന്നെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും ഇവിടെ ഈ തോട് ഇന്ന് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ തുടർപ്രവർത്തനമെന്ന രീതിയിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം, ശുചീകരണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ കൂടി സഹായത്തോടുകൂടി ഡിവൈഎഫ്ഐ ഇതിനെ ഈ തോടിനെ ശുചീകരിക്കാനും കെ സനൂപ് അധ്യക്ഷത വഹിച്ചു. എം ശിവകുമാർ, ടി വി ഉണ്ണികൃഷ്ണൻ, ടി വി കമല, കെ വി രമേശൻ, എം ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തോട് ശുചീകരണത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സമഗ്ര ശിക്ഷ കേരള ബി ആർ സി മാടായി ക്രാഫ്റ്റ് 22 മേളയ്ക്ക് സമാപനമായി. സമാപന സമ്മേളനം ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഇതിനെങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചാലോചിച്ച് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഞാൻ ഇനിച്ചത്. ഇനിച്ചത് ഞാൻ വണ്ടി നടന്നപ്പോ ശ്രദ്ധ വണ്ടി നടന്നോ നിങ്ങളുടെ ഞാനറിഞ്ഞ ഈ നീച്ചന്റെ പ്രത്യേകത, ഈ നീച്ചർ വണ്ടി കയറ്റിയാൽ വണ്ടിയിൽ നിന്ന് അത് ബാക്കിൽ ഒരു ലിബർട്ട് തിരിച്ചാൽ ഇത് വണ്ടിയുടെ സീറ്റിന് കണക്കായി. അതുപോലെ വണ്ടി നിറഞ്ഞിട്ട് ലിവർട്ട് തിരിച്ചാൽ വണ്ടിയുടെ സീറ്റ് സാധാരണ ഫീച്ചർ പോലെയാണ്. 3 ദിവസങ്ങളിലായി നടന്ന മേളയിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് അധ്യക്ഷനായി. ഒ പി അജിത, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ഒ പി ശൈലജ, ഷൈനി, എം വി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി 10,000 പേരടങ്ങുന്ന രക്തദാന സേന രൂപീകരിച്ചു. 15 മേഖലകളിൽ നിന്ന് സന്നദ്ധരായ യുവതി യുവാക്കളാണ് സേനാംഗങ്ങൾ.
രക്തം ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഒരു വിളിപ്പുറത്ത് DYFI രക്തദാന സേനയുടെ ഇടപെടലുണ്ടാകും. മാതൃകാ പ്രവർത്തനമായ രക്തദാന സേനയുടെ ഡയറക്ടറി DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ജില്ലാ പ്രസിഡന്റ് സരിൻ ശശിക്ക് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ PP അനിഷ അധ്യക്ഷയായി. VK നിഷാദ്, CV രഹിനേജ്, CC ഷിജിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം അന്നൂർ UP സ്കൂളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ M സുജിത് സംഘാടന റിപ്പോർട്ടിംഗ് നടത്തി. ലോകത്തെമ്പാടും വലിയ തോതിലുള്ള വൈരുദ്ധ്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള പരസ്പര കലഹങ്ങളും ഒക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ പലപ്പോഴും മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്ത് കലഹങ്ങൾക്കപ്പുറത്ത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കലഹങ്ങളും ഈ രണ്ട് കലഹങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈനിലെ സമ്പത്ത് കൈയടക്കുക എന്ന ഒരു റഷ്യയുടെ സാമ്രാജ്യത്വ മോഹം വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പയ്യന്നൂർ മേഖലാ സമ്മേളനം രണ്ടു ദിവസങ്ങളിലായാണ് അന്നൂർ UP സ്കൂളിൽ നടന്നത്. രണ്ടാം ദിവസം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ M സുജിത്ത് സംഘടനാ റിപ്പോർട്ടിംഗ് നടത്തി. മേഖലാ സെക്രട്ടറി TV വിജയൻ അധ്യക്ഷനായി. PT രാജേഷ്, KV രവീന്ദ്രൻ, K ഗോവിന്ദൻ, ആനന്ദ് കൈലാസം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയോടനുബന്ധിച്ച് കലാപരിശീലനം 2022-23 നടന്നു. വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ച് പയ്യന്നൂർ MLA TI മധുസൂദനൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസിക്കൽ ഫോക്ലോർ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ കലാരൂപങ്ങളുടെ ജനകീയ പഠനമാണ് സംസ്ഥാന സാംസ്കാരിക വകുപ്പും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പാക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി. പദ്ധതിയിൻ കീഴിൽ 2022-23 വർഷം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 4 പരിശീലന കേന്ദ്രങ്ങളിലായി കോൽക്കളി, നാടൻപാട്ട് തുടങ്ങിയവയിലേക്കുള്ള സൗജന്യ കലാപരിശീലനമാണ് ആരംഭിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കരുവള്ളൂർ പെള്ളം ഗ്രാമപഞ്ചായത്തിലെ പരിശീലന കേന്ദ്രമായ രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വച്ച് പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. ചരിത്രപരമായിട്ടുള്ള വഴികളിലൂടെ ശ്രദ്ധേയമായ ഒരു ചുവന്ന ഈടിൻ്റെ മാത്രമായിട്ടുള്ള കലാരംഗത്തും സാംസ്കാരിക മണ്ഡലത്തിലും വളരെ ദീർഘമായിട്ടുള്ള ഒരു പാരമ്പര്യം നമ്മുടെ ഈ നാടിനുണ്ട്. പ്രവർത്തനത്തിൽ നമ്മുടെ പ്രദേശത്ത് ഓട്ടം തൊഴിൽ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഓട്ടം തൊഴിൽ കലാകാരന്മാരാണ്. അങ്ങനെ തുടങ്ങി ഓരോ മേഖലയിലും പിന്നെ നമ്മുടെ മാത്രമാണ് ചെയ്യുക. തുടർന്ന് വജ്രജൂബിലി കലാപരിശീലകർ അവതരിപ്പിക്കുന്ന നാടൻപാട്ടരങ്ങും നടന്നു. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനി ചാലിൽ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, MV അപ്പുകുട്ടൻ, KP റീന, P പങ്കജാക്ഷി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരുവള്ളൂർ. എന്റെ തൊഴിൽ എന്റെ അഭിമാനം ക്യാമ്പയിന്റെ വാർഡുതല സർവേയുടെ കുഞ്ഞുമംഗലം പഞ്ചായത്തുതല ഉദ്ഘാടനം ചെറാട്ട് വെച്ച് നടന്നു. എംവിജൻ MLA ഉദ്ഘാടനം ചെയ്തു. എന്റെ തൊഴിൽ എന്റെ അഭിമാനം ക്യാമ്പയിൻ വാർഡുതല സർവേയുടെ കുഞ്ഞുമംഗലം പഞ്ചായത്ത് തല ഉദ്ഘാടനം എംവിജൻ MLA നിർവഹിച്ചു. ഒരു തൊഴിലെല്ലാം നൈപുണ്യം തന്നെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലുകൾ നമ്മുടെ സർക്കാർ നടത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ, വീടിന് സമീപത്ത് നിന്നുകൊണ്ട് ലോകത്ത് എവിടെയും തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് നമ്മുടെ സർക്കാർ നോളജ് ഇക്കണോമി മിഷൻ വഴി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലോകത്തെമ്പാടും തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടലുകൾ നമ്മുടെ പ്രദേശത്തെ ഓരോ വീടുകളിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ 18-59 വയസ്സിനും ഇടയിലുള്ള ഓരോരുത്തർ അത് ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും. പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശശിധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ,
വാർഡ് മെമ്പർ കെ മുരളീധരൻ, CDS ചെയർപേഴ്സൺ കെ ഷീബ, കുടുംബശ്രീ അംഗങ്ങൾ, ബ്ലോക്ക് കോർഡിനേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ. യുവധാര മാസിക വരിക്കാരെ ചേർക്കാനുള്ള കണ്ണൂർ ജില്ലാതല പരിപാടിയും ഫിലിം ഫെസ്റ്റിവലും കാങ്കോലിൽ നടന്നു. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യുവധാര മാസിക വരിക്കാരെ ചേർക്കുവാനുള്ള കണ്ണൂർ ജില്ലാതല പരിപാടിയും ഫിലിം ഫെസ്റ്റിവലും കാങ്കോലിൽ വച്ച് നടന്നു. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വച്ച് DYFI കാങ്കോൽ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജീവനി രക്തഗ്രൂപ്പ് ഡയറക്ടറി പ്രകാശന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DYFI ജില്ലാ സെക്രട്ടറി എം ഷാജർ, പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം PP അനിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം പരിയാരം പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. പരിയാരം പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന കേരള പ്രവാസി സംഘം മാടായി ഏരിയ സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ചലനങ്ങളെയും സർവദേശീയമായ കാഴ്ചപ്പാടോടുകൂടി പുരോഗമന കാഴ്ചപ്പാടോടുകൂടി കണ്ടുകൊണ്ട് അതിനെ വിലയിരുത്തുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളുടെയും നൊമ്പരങ്ങളുടെയും കട്ടപ്പാടുകളിലേക്ക് കടന്നു പോകുന്ന ഏത് ലോകരംഗസമാനത്തിന്റെ പ്രയാസങ്ങളിലും നൊമ്പരങ്ങളിലും ഐക്യപ്പെടാനുള്ള ഒരു ദീർഘദൃഷ്ടിയോടുകൂടി കാഴ്ചപ്പാടുകൂടി പ്രവാസികൾ വെച്ചു പുലർത്തുന്നത്. ആർ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. TV മോഹനൻ, MV ബാലകൃഷ്ണൻ, PK സുധാകരൻ, PP രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പീലാത്തറ. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് എടാട്ട് കൈരളി സ്വാശ്രയ സംഘത്തിന്റെ കൃഷിയിടത്തിൽ വാഴകൃഷി ആരംഭിച്ചു. എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ 200-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ഇതിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന എടാട്ട് കൈരളി സ്വാശ്രയ സംഘത്തിന്റെ കൃഷിയിടത്തിൽ വാഴകൃഷി ആരംഭിച്ചു. എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും കൃഷിയിലേക്ക് എന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു വലിയ പ്രവർത്തനമായി മാറാൻ പോവുകയാണ്. 2nd മിനറലൈസ് സർക്കാർ ഇവിടെ സൂചിപ്പിച്ചു 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. മുണ്ടയാട്ട് ശശിധരൻ, കെ മുരളീധരൻ, TPM നൂറുദ്ദീൻ, കൃഷി ഓഫീസർ PR പ്രതിഭ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പീലാത്തറ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ താലൂക്ക് സംഗമം നടന്നു. പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഡോക്ടർ KV സജയ് നിർവഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സംഗമം നടന്നു. ചണ്ഡാല ഭിക്ഷുകി കേരളീയ സാമൂഹിക നിർമ്മിതിയിൽ വഹിച്ച സ്വാധീനം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ KV സജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആശാനപ്പിച്ച് എഴുതപ്പെട്ട മനോഹരമായ ഒരു കവിതയുണ്ട് മലയാളത്തിൽ, ഒരുപാട് കവിതകളുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ചതെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കവിത ദീവനയന്ത്രന്റെ കായ്ക്കറിയിലെ കടൽ എന്ന കവിതയാണ്. ഈ കവിതയുടെ തുടക്ക വരികൾ കടൽ ഉദയമാകുന്നു, ഉദയരവികിരണമേറ്റുണരും കുമാരന്റെ കരളിൽ ഒരു കാർത്തികേയ സ്തോത്രം ഉണരുന്നു എന്നിങ്ങനെ ആശാന്റെ ജീവിതത്തെ സംഗ്രഹിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ കവിതയിൽ ചണ്ഡാല ഭിക്ഷുകിയെ പറ്റി ഒരു വരിയിൽ ഒതുങ്ങുന്ന ഒരു പരാമർശമുണ്ട്. അതിങ്ങനെയാണ്, വാഗമരം പൂത്ത് മാതംഗിയാകുന്നു. വാഗമരം പൂത്ത് മാതംഗിയാകുന്നു. അപ്പോൾ വാഗമരവും മാതംഗിയും രണ്ടല്ല. കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VP സുകുമാരൻ, കെ ദാമോദരൻ, PM കൃഷ്ണപ്രഭ, MK രമേശ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ വിപുലീകരിച്ച കെട്ടിടം ഒരുങ്ങി. വാർഷികാഘോഷവും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ടി ഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ശസ്ത്രക്രിയകളും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുകയാണ് പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ ലക്ഷ്യം. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹനൻ, 17th വാർഡ് മെമ്പർ ടി വിശ്വനാഥൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കാലഘട്ടത്തിനനുസരിച്ച് മികച്ച സൗകര്യങ്ങളുമായി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ നേത്ര ചികിത്സാ രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചതായി ആശംസ അറിയിച്ചവർ പറഞ്ഞു. ചടങ്ങിൽ ഐ ഫൗണ്ടേഷൻ പാർട്ട്ണർമാരായ ഡോക്ടർ പി എം സുരേഷ് ബാബു, ഡോക്ടർ സുരേഷ് പുത്തലത്ത്, മുകേഷ് അത്തായി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുകുമാരൻ എന്നിവർ സംബന്ധിച്ചു. തെളിനീർ ഒഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി എരമം കുറ്റൂർ പഞ്ചായത്തിൽ പുഴ നടത്തം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം കുറ്റൂർ പാറക്കടവിൽ വെച്ച് ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി എരമം കുറ്റൂർ പഞ്ചായത്തിൽ പുഴ നടത്തം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുറ്റൂർ പാറക്കടവിൽ വച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നിർവഹിച്ചു. നമുക്ക് ശുചീകരണ പ്രവർത്തനത്തിലേക്ക് കടക്കണം. ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തേണ്ടി വന്ന സാഹചര്യം പ്രസിഡന്റ് വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിലാണ് ഈ പ്രവർത്തനം നടത്തിയത്. ഈ വർഷം നമ്മളതിനെ കുറച്ചും കൂടെ ഭേദഗതി വരുത്തി തെളിനീരൊഴുകുന്ന നവകേരളം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇത് സാധാരണ രീതിയിൽ നമ്മളൊരു 4 വിമാനത്താവളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കും എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന കേരള ഗവൺമെന്റിന്റെ ഒന്നാംഘട്ട പ്രവർത്തനത്തിന്റെ തുടർച്ചയായാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി വന്നത്. പ്രവർത്തനത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പരിപാടിയിൽ വിദ്യാർത്ഥികളും ഹരിതകർമ്മസേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ 100 ആളുകളുടെ പങ്കാളിത്തമുണ്ടായി. ചടങ്ങിൽ എം കെ കരുണാകരൻ, പി പി വിജയൻ, സി വി ബാലകൃഷ്ണൻ, സി പി ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും വിവിധ സ്ക്വാഡുകളായി പുഴ നടത്തം സംഘടിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി കാങ്കോൽ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര പദ്ധതി ഉദ്ഘാടനവും കാങ്കോൽ ഇ എം എസ് മന്ദിരത്തിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി കാങ്കോൽ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും കാങ്കോൽ ഇ എം എസ് മന്ദിരത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലകളിൽ കടന്നു വന്ന് ചെറുകിട വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ എല്ലാം പ്രദേശത്ത് ഉണ്ട്. അവർക്ക് ആശ്രയമാകുന്ന തരത്തിൽ, അവർക്ക് ഗുണപരമാകുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം
വിൽക്കുന്ന വ്യാപാരികൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈ പദ്ധതിക്കകത്തേക്ക് കൊടുക്കുകയും തുടർന്ന് നമുക്ക് ചികിത്സക്ക് പോലും ഇതിൽ നിന്ന് ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വ്യാപാരി വ്യവസായ സമിതി കാങ്കോൾ യൂണിറ്റ് പ്രസിഡന്റ് ജി നിത്യാനന്ദ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി മിത്ര ട്രസ്റ്റ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ടി സി വിൽസൺ പദ്ധതി വിശദീകരിച്ചു. വ്യാപാരി മിത്ര ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി വിജയൻ മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു. കെ വി അനൂപ്, പി വി ഗോപി, പി വി കരുണാകരൻ, കെ വി രതീഷ്, കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊച്ചി ഡിവിഷൻ സമ്മേളനം സുരഭി നഗർ അഴീക്കോടിന് മന്ദിരത്തിൽ നടന്നു. ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊറ്റി കവായി കാലിക്കടപ്പുറം റോഡ് അടിയന്തിരമായി ടാർ ചെയ്യണമെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊറ്റി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. സുരഭി നഗർ അഴീക്കോടൻ മന്ദിരത്തിലാണ് പരിപാടി നടന്നത്. ഏരിയ സെക്രട്ടറി കെ കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിൽ ഭരണമൂലം സ്വീകരിക്കുന്ന തൊഴിലാളികളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടും ഓരോ വിഭാഗം തൊഴിലാളികളും വിവിധ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ടുള്ള യൂണിറ്റ് പ്രക്ഷോഭങ്ങളും നാട്ടിലാകെ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ രാജ്യത്തെ കർഷകർക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കർഷക വിരുദ്ധ നിയമങ്ങളടക്കം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷം. എം ആനന്ദൻ, യു വി രാമചന്ദ്രൻ, കെ മോഹനൻ, സി ഹരീന്ദ്രൻ, പി ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള സർക്കാരിന്റെ തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭ 20 വാർഡിൽ ജലനടത്തവും ജലസഭയും സംഘടിപ്പിച്ചു. കുടുംബശ്രീ എ ഡി എസ് ഭാരവാഹികളും അംഗങ്ങളുമടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പരിപാടികളിൽ പങ്കെടുത്തു. വാർഡ് കൌൺസിലറും നഗരസഭാ വൈസ് ചെയർമാനുമായ പി വി കുഞ്ഞപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള തോടിന്റെ കരയിലൂടെ സഞ്ചരിച്ച് മലിനമായിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുടെ അവസ്ഥ രേഖപ്പെടുത്തി. എ ഡി എസ് ചെയർപേഴ്സൺ കമലാ സത്യൻ സംസാരിച്ചു. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ സംസാരിച്ചു. ജനകീയ പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുകുന്ന് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്പർശം 2022 പരിപാടിക്ക് തുടക്കമായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ ഉദ്ഘാടനം നിർവഹിച്ചു. 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറുകുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് അധ്യാപകർ സന്ദർശിക്കുന്ന പരിപാടിയാണ് സ്പർശം 2022. വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പദ്ധതി വഴി സാധിക്കുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക റീന പറയുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സ്കൂളിലെ അധ്യാപകർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ, അതായത് കുട്ടിയെ അറിയാൻ വേണ്ടി അവർ അക്കാദമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെക്കേഷൻ സമയത്ത് തന്നെ നമ്മൾ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് അധ്യാപകൻ നമ്മുടെ അവരുടെ ക്ലാസ്സിലെ സ്വന്തം ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ അറിയുക എന്നതാണ് നമ്മുടെ ഈ ഒരു ഗൃഹ സന്ദർശനത്തിന്റെ ഉദ്ദേശം. ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുമേഷ് കുമാർ അധ്യക്ഷനായി. പി പി ഷാജിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യാസർ, പ്രകാശൻ, അനൂപ്, ശിവൻ, പുഷ്പലത, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ തുരത്താൻ നടപടി. നടപടിക്ക് നേതൃത്വം നൽകിയത് വനം വകുപ്പ് തളിപ്പറമ്പ് റേഞ്ചിന് കീഴിലെ എം പാനൽ ഷൂട്ടേഴ്സുമാർ. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നു എന്നുറപ്പുവരുത്താൻ നടപടിയുമായി പയ്യന്നൂർ നഗരസഭ. ഇതിന്റെ ഭാഗമായി നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു. പയ്യന്നൂർ വീണ്ടും വോളിബോൾ ആരവത്തിലേക്ക്. കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് അവസാന വാരത്തിൽ അന്നൂരിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സിപിഐ ചെറുകുന്ന് കണ്ണപുരം ലോക്കൽ സമ്മേളനം ചെറുകുന്ന് പുന്നച്ചേരിയിൽ നടന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കടന്നുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എന്ന് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.